നമ്മൾ പോകുന്നത് ഒരു രസകരമായ വാർത്തയിലേക്കാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കുതിരപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥി എത്തി. നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇബ്നു ആണ് വളർത്തുമൃഗങ്ങളായ കുതിരകൾക്കും ഒട്ടകത്തിനുമൊപ്പം കളക്ട്രേറ്റിലെത്തിയത്. തിരുവനന്തപുരം കളക്ടറേറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു ഒട്ടകത്തെയും രണ്ട് കുതിരകളെയുമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മറ്റ് അണികൾക്ക് പകരം രണ്ട് കുതിരയും ഒരു ഒട്ടകവുമായി എത്തിയത്. നമുക്ക് അദ്ദേഹത്തോടും വിശേഷങ്ങൾ ചോദിക്കാം. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ഇബ്നു എന്നാണ്. ഞാൻ താമസം നെടുമങ്ങാട് മണ്ഡലത്തിലാണ്, മഞ്ചേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഞാൻ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അതിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒട്ടകവും ഈ കുതിരകളായിട്ടൊക്കെ വരാനുള്ളൊരു എന്താണ് പ്രചോദനം? ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ ഒരു മൂന്ന് പ്രതിഷേധമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ നമുക്ക് മനുഷ്യർക്ക് പോലും നടന്നു വരാൻ, അതായത് മൃഗങ്ങൾക്കും മനുഷ്യർക്ക് പോലും നടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള റോഡുകളാണ് നിലവിലുള്ളത്. അപ്പം അത് മാത്രമല്ല, പെട്രോളിൻ്റെ വില വളരെയധികം കൂടിയിരിക്കുകയാണ്. കാരണം നമുക്ക് വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ തന്നെ ഡെയിലി 200 രൂപ 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. കുതിരയാകുമ്പോൾ നമുക്കൊരു 50 രൂപ 60 രൂപയുടെ ഫുഡും കൊടുക്കാം, വെള്ളവും കൊടുക്കാം, നമുക്കൊരു ഓമന പെറ്റുമായി. അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷവും ഒരു സുഖവും, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? നേരത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, CPM എന്നുള്ള സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പിന്നെ AAP യിലുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വിട്ടിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. എന്തായാലും ഈ മത്സരത്തിൽ എത്ര ശതമാനം വോട്ട് കിട്ടും അത് അത്രത്തോളം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ മറ്റ് പ്രചരണം മറ്റ് തന്ത്രങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കൂടുതൽ മൃഗങ്ങൾ വല്ലതും ഇറക്കാനുള്ള പദ്ധതി വല്ലതും ഉണ്ടോ? വേറെ അധികം മൃഗങ്ങളല്ല, എന്തായാലും ഞാനൊരു കുതിര സ്നേഹിയാണ്, മൃഗസ്നേഹിയാണ്. കുതിര മാത്രമാണ്, ഇത് രണ്ടും എൻ്റെ സ്വന്തം വളർത്തുമൃഗമാണ്. ഇതിൻ്റെ ഒന്നിൻ്റെ പേര് ഈസ എന്നാണ് ഒട്ടകം, ഞാൻ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് സിൽക്കി, ഇതിൻ്റെ കുട്ടിയാണ് പുറകിൽ നിൽക്കുന്നത്, കാണാൻ പറ്റും.